ഹരിദാസിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ സുരേന്ദ്രൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. പുന്നോൾ ക്ഷേത്രത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ട് RSS പ്രവർത്തകർ ആക്രമിച്ചു. BJP നേതാവ് ലിജേഷ് പരസ്യമായി ഭീഷണി മുഴക്കി. ഇത് കാരണം ജ്യേഷ്ഠൻ കുറച്ചു ദിവസമായി ജോലിക്ക് പോകാറില്ലായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ കണ്ട ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ഹരിദാസിൻ്റെ സഹോദരനായ സുരേന്ദ്രൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 500 മീറ്റർ. ഈ പിന്നെ ഇത് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഘർഷം എന്തെങ്കിലും ഉണ്ടായിരുന്നു? സംഘർഷം തെറ സ്ഥലത്ത് ഒരു ചെറിയ വാക്കുകാർക്കുണ്ട്, അടി ചെറിയ അടിയായി, അവർ തമ്മിൽ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അത് ഉത്സവത്തിനാൽ മക്കളെ ചെറിയ മക്കളായിട്ടുള്ള ചെറിയ പ്രശ്നം പറഞ്ഞുണ്ടാക്കിയിട്ട് നമ്മളെ നേരത്ത് അടിച്ച്, അല്ല എല്ലാവരും അടിച്ച്, നമ്മള് പുള്ളിയുണ്ട്, ഞാനുണ്ട്, പിന്നെ അതിൻ്റെ ചങ്ങായി മാറലുണ്ട്, അങ്ങോട്ട് ഓർ പടിയെടുത്ത് വന്ന് അടിച്ച്. നമ്മൾ വെറും കയ്യിലാണ്, എന്താ അതിൻ്റെ ഭാഗം കയ്യിലും പൊട്ടി. ഒന്നുമില്ല, ചെറിയ സ്കൂൾ പഠിക്കുന്ന മക്കളായിട്ടുള്ള എന്താ ചെറിയ എന്താ തർക്കാ പറയുന്ന കേട്ടോ, അത് ആടെ തന്നെ പറഞ്ഞ് തീർത്തതാണ്. പിന്നീട് വന്നിട്ട് ആരോടാ നമ്മളെ മക്കളെ അടിച്ചാൽ മറ്റേ അവരെ അടിക്കുന്നത്? നാട്ടിലാണ് സാർ, ഈ പ്രദേശം ഇവിടെയുള്ള ആള്, ഇവിടെയുള്ള ആള് പുറത്തുള്ള ആളുണ്ടാവും, ഇവിടെ ഉള്ള ആളുണ്ട്. അത് പറയാൻ ഇവിടെ രണ്ടു മൂന്നാള് എനിക്കറിയാം. അതാ പിന്നെ ശേഷം ഉണ്ടായില്ല, പിന്നെ ശേഷം അവർ ഭീഷണിപ്പെടുത്തലല്ലാണ്ട് അതിന് ശേഷം സംഘർഷമല്ല, പണിക്ക് പോക്കില്ല, രണ്ടാളും പോക്കില്ല, പണിക്ക് പോകുമ്പോൾ പിടിക്കാൻ പറ്റൂ. ഇന്നലെ പണിക്ക് പോയതാ, പണിക്ക് പോകാതെ ഓരോ ഭീഷണി ഇന്നെ രാത്രിയിലാണ് പോണ്ട്. RSS BJP ഇവിടുത്തെ ലിജേഷ് കൗൺസിലറായ കൊമ്പല്ല ലിജേഷ് കൊല്ലുന്ന തന്നെ RSS വൈകാരിക മെഡിത്തിന് അവർ പൊതുയോഗത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അത് പത്ത് സൈഡിൽ നിൽക്കുന്നു പണിക്ക് പോകും, ജീവിക്കണ്ട. അപ്പൊ അന്നാ അന്ന് ഞാനും എന്റെ സുഹൃത്തിനും പരിക്കുണ്ടേ, ഷിജിന്ന് പറഞ്ഞു, രണ്ടാളെയും എന്റെ കൈ പൊട്ടി, എന്റെ കൈ ഇവിടെ പൊട്ടി, എന്റെ കൈയിലെ മൊയ്പ്പിണ്ട് ഇടുന്നു ഇടയ്ക്ക്. ഇപ്പോൾ ചികിത്സയിൽ തന്നെയുള്ള എന്തായാലും ഹരിദാസിൻ്റെ സഹോദരൻ സുരേന്ദ്രനാണ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത്. അതായത് വലിയ തോതിൽ RSS ഒരു ഭീഷണി നിലനിന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടുത്തെ സ്ഥലത്തെ RSS പ്രവർത്തകർ പലപ്പോഴായി ഈ സംഭവം, അതായത് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട തർക്കം ഉണ്ടാവുകയും ക്ഷേത്രത്തിൽ ചെറിയ കയ്യങ്കളി നടക്കുകയും ഇവരെ ഒരു സംഘം മർദ്ദിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമാണ് തൻ്റെ കയ്യിലുണ്ടായ കയ്യിന് വരെ ചതവുണ്ടായതുൾപ്പെടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ തുടർന്ന് പല കുറേ ദിവസങ്ങളായിട്ട് ഈ സഹോദരൻ സുരേന്ദ്രൻ, അതായത് ക്ഷമിക്കണം, കൊല്ലപ്പെട്ട ഹരിദാസ് പിന്നെ മത്സ്യബന്ധനത്തിലുൾപ്പെടെ പോകാതെ വീട്ടിൽ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ ദിവസമാണ് പോയത്. ഇത് കരുതിക്കൂട്ടി വളരെ ആസൂത്രിതമായി തന്നെ ഇവർ കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് സഹോദരൻ വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം SK നിവേഷ് കുമാർ, ന്യൂസ് 18.